ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ്. നമുക്ക് തീയൊന്നും കത്തിക്കാതെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. എന്നാൽ ഇതെങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അതിൻ്റെ സൈഡിൽ കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്യണേ. എന്നാൽ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഒരു ബൗളിലേക്ക് അരക്കപ്പ് പാൽ ഒഴിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടെടുക്കാം. കുറച്ച് വാനില എസെൻസ് കൂടി ഒഴിച്ചെടുക്കാം. നിന്ന് പഞ്ചസാര മെൽറ്റ് ആവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ പഞ്ചസാരൊക്കെ മെൽറ്റ് ആയിക്കണം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടി ഇട്ടെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജാം, ഏത് ജാം ആയാലും കുഴപ്പമില്ല, നമ്മളെ കയ്യിൽ ഏതാ ജാം ഉള്ളത് ആ ജാം ഒഴിച്ചെടുക്കാം. ഇത് മൂന്നും കൂടി ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇതൊരു ക്രീം പോലെ ആക്കിയെടുക്കണം. നമ്മളിടുന്ന ജാമ് അയവുള്ള ജാമാണെങ്കിൽ ഇത് പെട്ടെന്ന് ക്രീമായിട്ട് കിട്ടും. ഇത് അയവ് പോരെങ്കിൽ ഇതിലേക്ക് ബാക്കി കുറച്ച് പാലൊഴിച്ചെടുത്താൽ മതി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലൊഴിക്കുന്നുണ്ട്. പാലും ചേർത്ത് ഒന്നും കൂടി ഇതൊന്ന് മിക്സാക്കിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി കഴിഞ്ഞിരിക്കണം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ബ്രെഡ് പീസുകളാണ് വേണ്ടത്. നമുക്ക് എത്ര സ്നാക്ക് വേണോ അതിനനുസരിച്ച് ബ്രെഡ് പീസിൻ്റെ എണ്ണ എടുക്കാം. ഈ ബ്രെഡ് പീസിൻ്റെ അരികു ഭാഗം ഒന്ന് കട്ട് ചെയ്യാം. ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഒക്കെ അരികെ കട്ട് ചെയ്തിട്ടെടുക്കും. ഇനി നമ്മൾ ഓരോ ബ്രെഡ് പീസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരത്തെ പഞ്ചസാര കലക്കി വെച്ച പാലിലേക്ക് ഇതൊന്ന് മുക്കിയെടുക്കാം. ഒരു സൈഡ് ഇങ്ങനെ പതുക്കെ മുക്കിയാൽ മതി, മറ്റേ സൈഡ് മുക്കണ്ട. ഒരു സൈഡ് മുക്കിയിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ആ പാലം കൂടി കളയാം. ഇത് നമുക്ക് ഇതിൻ്റെ മേലെ വെച്ചെടുക്കാം. ഈ ബ്രെഡിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ക്രീം ഒന്ന് തേച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് ഏതെങ്കിലും നട്സ് ചോപ്പ് ചെയ്തതിൽ കുറച്ചിട്ടെടുക്കാം. ബദാമോ കാഷ്യത് ഇപ്പോൾ പിസ്താണ്, കുറച്ചിട്ടെടുത്താൽ മതി. ഇതിൽ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം പൊട്ടിപ്പോവാതെ. ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഈ റോൾ ചെയ്തെടുത്തത് ഇനി സിക്കേറ്റഡ് കോക്കനട്ടിലിട്ടിട്ട് ഒന്നും കൂടി റോൾ ചെയ്തെടുക്കാം. നമ്മൾ സ്നാക്ക് റെഡി ആക്കിന് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ളത് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അടുത്ത പീസ് ബ്രെഡ് എടുത്ത് പാലിലൊന്ന് മുക്കി കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം.
നമ്മൾ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പാല് മുക്കിയ ഭാഗം അടിഭാഗത്താക്കി വെക്കണം, എന്നിട്ട് പാല് മുക്കാത്ത ഭാഗമാണ് മേലേക്ക് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ചോപ്പ് ചെയ്ത് ഇട്ടിട്ട് കൊടുക്കാം. അതുപോലെ കൊണ്ട് റോൾ ചെയ്യാം. നമുക്ക് തീയൊന്നും കത്തിക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. അതേപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നമ്മൾ സ്വീറ്റ് മുഴുവൻ ഇപ്പോൾ ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കണ്. ഇത് സ്വീറ്റ് എന്നും പറയാം, അതിന് സ്നാക്ക് എന്നും പറയാം. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാവണൊരു സ്വീറ്റാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.